Hallelujah. We praise. Hallelujah. Jesus. Hallelujah. Hallelujah. To Jesus we sing this morning. Jesus alone. Hallelujah. സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന എൻ്റെ കർത്താവേ. Hallelujah. ഞങ്ങളുടെ പ്രാണപ്രിയനായ യേശുവെ അങ്ങ് ആരാധിക്കും. Hallelujah. The Holy One of Israel, we worship you. Hallelujah. ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. I am that I am in the name of the one that I adhikkunnu. Yanagunnavan ennu parnaamamullavane I adhikkunnu. Hallelujah. Raikkella kudumbangangal ellavarum oru pole. Hallelujah. Yesuvinte naama mahathvathinu. I will greatly rejoice in the Lord, my soul shall be joyful in my God. Hallelujah. I will greatly rejoice in the Lord. Hallelujah. I will greatly rejoice in my Jesus. Hallelujah. Oh, my soul shall be joyful in the God of Israel. Hallelujah. ഈ പകൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുവാനായിട്ടു യേശുവിൽ നമുക്ക് എല്ലാം ഉള്ളതുകൊണ്ട് കരുണാമയനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ഈ ഹല്ലേലൂയ പാടുമ്പോൾ you will experience the Holy Spirit of God is descending over your life. പരിശുദ്ധാത്മാവ് താങ്കളുടെ മേൽ ഇറങ്ങി വരുന്നത് താങ്കൾക്ക് വ്യക്തമായി അനുഭവിക്കുവാൻ കഴിയും. Hallelujah. Hallelujah. ഈ പകൽ പരിശുദ്ധാത്മാവോട് അവിടുന്ന് എന്നോട് സംസാരിക്കണം. അവിടുന്ന് എന്നെ സൗഖ്യമാക്കണം. അവിടുത്തെ ശക്തി എന്റെ മേൽ പകരണം. Hallelujah. ആഗ്രഹിക്കുന്നവർ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് എന്നോട് പ്രാർത്ഥിക്കും. എന്നോട് കൂടെ പ്രാർത്ഥിക്കുമ്പോ പ്രിയപിതാവേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പുതിയ ദിവസത്തിൽ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കും. ഓരോരുത്തരുടെ മേലും അവിടുത്തെ കൃപ, അവിടുത്തെ ദയ, അവിടുത്തെ ജീവൻ, അവിടുത്തെ ബലം, അങ്ങയുടെ ആത്മാവിന്റെ അത്യന്ത ശക്തി, അത് നിമിത്തം ഉണ്ടാകുന്ന ശാരീരികവും മാനസികവും ആത്മീയവും ആർത്ഥികവുമായ മേഖലകളിലുള്ള വിടുതലുകൾ സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ. ലോർഡ് ഐ പ്രേ ആൻഡ് റിലീസ് your blessings over your people all across the globe in Jesus mighty name, that everyone living in this world will carry the blessings of living God over their heads. Lord, hallelujah, hosanna, humble, hallelujah, hosanna. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ബുക്ക് ഓഫ് Isaiah 61 is a chapter of great blessings of the Lord. The Holy Spirit of God is introducing Jesus, the Son of Man, as the one who carries the anointing of the Holy Spirit that would break every yoke. 61st adhyayam Yeshaya pravachanam parishuddhaatmavu namakku velippeduthunathu Yesu enna devaputranaya
അവിടുന്ന് വഹിച്ചതായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തീവ്രമായ സാന്നിധ്യം നിമിത്തം അവിടെ എഴുതിയിരിക്കുന്നു, യേശു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ മുഖങ്ങളെ മുറിക്കേണ്ടതിന്, ബദ്ധന്മാരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്, കുണ്ടറയിലിരിക്കുന്നവരെ വിടുതലിലേക്ക് എഴുന്നേൽപ്പിക്കേണ്ടതിന്, ഈ പകൽ യേശു വഹിച്ച അഭിഷേകം, യേശുവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ അത്യന്ത സാന്നിധ്യം താങ്കളുടെയും എൻ്റെയും വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും നന്മയ്ക്കും വേണ്ടിയുള്ളതാണ്. ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, താങ്കളുടെ കുടുംബത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത വലിയ കരുതലുകൾ യേശുവിന് താങ്കൾക്ക് വേണ്ടിയുണ്ട്. ശരിയല്ലേ പാസ്റ്റർ? നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുകൾ എത്ര ശ്രേഷ്ഠം. യെശയ്യാ പ്രവചനം 61 അധ്യായം 6-7 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് പേർ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരികളിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. Book of Isaiah chapter 61, one of the loveliest chapters of God's word. എത്ര ശ്രേഷ്ഠമായ അനുഗ്രഹത്തിന്റെ വിടുതലുകളുടെ നിറവിന്റെ ഒരു അധ്യായമായ യെശയ്യാ 61. യേശുവിനെ, ഓ ഐ വിഷ് ഐ ഹാഡ് 3 hours ടു പ്രീച്ച്. ഹല്ലേലൂയ. 3 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ, ഓ ദൈവത്തിൻ്റെ ആത്മാവ് ഈ അധ്യായങ്ങളിൽ അധ്യായത്തിൽ നിറച്ചിരിക്കുന്ന സമ്പുഷ്ടമായ ദൈവിക ആലോചനകൾ എത്ര ശ്രേഷ്ഠമാണ്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 61:6. ബട്ട് യു ഷാൽ ബി നെയിംഡ് ദ പ്രീസ്റ്റ് ഓഫ് ദ ലോർഡ്. They shall call you the servants of our God. You shall eat the riches of the Gentiles, and in their glory you shall boast. Instead of your shame, you shall have double honor. And instead of confusion, they shall rejoice in the portion. Therefore, in their land, they shall possess double. Everlasting joy shall be theirs. For I, the Lord, have justice. I hate robbery for burnt offering. I will direct their work in truth and will make with them in an everlasting covenant. Their descendants shall be known among the Gentiles, and the offspring among the people. All who see them shall acknowledge them, that they are the posterity whom the Lord has blessed. Verse number 10. Pastor Patamata vaakyam undu vaikkumo? Yan Yehovayil ettum aanandikkum. Ente ullam ente deivathil ghoshichilla singum. I will rejoice in the Lord. My soul shall be joyful in my God, for he has clothed me with the garments of salvation. He has covered me with the robe of righteousness, and as a bridegroom decks himself with ornaments, and as a bride adorns herself with her jewels. Hallelujah. Amen. Etra shreshthamaya devathinte vachanam. എല്ലാത്തിലും ഏറ്റവും എനിക്കിഷ്ടം ആ വാക്യം 10th വാക്യമാണ്. ഐ വിൽ ഗ്രേറ്റ്ലി റിജോയ്സ് ഇൻ ദ ലോർഡ്. ഐ ഹാവ് സെവറൽ തിങ്സ് ദാറ്റ് ഐ ക്യാൻ യൂസ് മൈ എനർജി ടു വറി അബൌട്ട്. ഞാൻ എൻ്റെ ആരോഗ്യം, എൻ്റെ ബലം, എൻ്റെ ഊർജം ഉപയോഗിച്ച് ഞാൻ ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആ ഊർജത്തെ ഞാൻ വിഷമിച്ചിരിക്കുന്നതിന് പകരം ഞാൻ സന്തോഷിക്കുവാൻ ഉപയോഗിക്കുക. അടുത്തത്, ഞാൻ എവിടെയാണ് സന്തോഷിക്കുന്നത്? ഐ വിൽ ഗ്രേറ്റ്ലി റിജോയ്സ് ഇൻ ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അല്ലാതെ എവിടെ സന്തോഷിക്കാനാ? ഓ ദൈവാത്മാവേ, കം ഓൺ, രണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങളോടൊപ്പം. Yes. Hallelujah. Iduvare Ebenezara ennodu koode irul moodiya paadayil velichamai vannida
നമ്മളെന്തുമാത്രം ഇരുൾ മൂടിയ പാതകൾ കടക്കേണ്ടി വരാം. പാസ്റ്റർ ഹബക്കുക്കിന്റെ പ്രവചനം 3-ാം അധ്യായം ഒന്ന് എടുത്ത് വായിക്കാമോ? ബുക്ക് ഓഫ് ഹബക്കുക്ക്, ബുക്ക് ഓഫ് ഹബക്കുക്ക് ചാപ്റ്റർ 3. Just turn as we worship and sing. കിട്ടിയെങ്കിൽ വായിച്ചാട്ടെ. 3-ാം അധ്യായം. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടത്തുമാറാക്കുന്നു. ആമേൻ. ബുക്ക് ഓഫ് ഹബക്കൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 19. ദി ലോർഡ് ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്, ഹി വിൽ മേക്ക് മൈ ഫീറ്റ് ലൈക് ഡിയേഴ്സ് ഫീറ്റ് ആൻഡ് ഹി വിൽ മേക്ക് മീ വാക്ക് ഓൺ മൈ ഹൈ ഹിൽസ്. എത്ര ശ്രേഷ്ഠമായി വരുന്നല്ലേ. അപ്പൊ ഇവിടെ ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് എഴുതിയിട്ടില്ല. പാസ്റ്ററിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അത്തിവൃക്ഷം തളർക്കയില്ല. അപ്പൊ അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഇല്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ആകാം, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ഇല്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ അതിനകത്ത് എല്ലാം കാണണമെന്ന. ഒരു കളിയിൽ അല്ലെങ്കിൽ എരുത്തിലുണ്ടാക്കി മൃഗങ്ങളെ അതിനകത്ത് വാങ്ങിച്ച് നമ്മളതിനെ വളർത്തുന്നു. അപ്പൊ അതിനകത്ത് അത് കാണണമെന്ന് നമ്മൾ പ്രതീക്ഷയുണ്ട്. അത് അഥവാ ചത്തുപോയി, ഇൻഷുറൻസ് ഇല്ല, തരാനാരുമില്ല, കാണുകയില്ല. 17-ാം വാക്യം. Could you take your Bibles? ബൈബിൾ ഒന്ന് എടുത്ത് ഹബക്കുക്ക് ചാപ്റ്റർ 3 verse 17. പാസ്റ്റർ പേജ് നമ്പർ ഒന്ന് പറയുമോ? ഈ പേജ് നമ്പർ 885-ാമത്തെ പേജ്, മലയാളം ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ 885-ാമത്തെ പേജിൽ 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ, ദോ ദ ഫിഗ് ട്രീ മേ നോട്ട് ബ്ലോസം നോർ ഫ്രൂട്ട് ബി ഓൺ ദ വൈൻ, though the labor of olive may fail and the fields yield no food, though the flock may be cut off from the fold and there be no herd in the stalls, yet I will rejoice in the Lord. 16-ാമത്തെ വാക്യം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. 18. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ചേർന്ന് ഒന്നിച്ച്. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. Yet will I rejoice in the Lord. Yet will I rejoice Amen. In the Lord. Brother, sister, you got great yes. things to rejoice in the Lord. Amen. Hallelujah. Oh, you got to make this choice this morning. Amen. I have very many things to think and worry about around me and with my life. എന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിന് ചുറ്റുപാടും എനിക്ക് ചിന്തിച്ചിരുന്ന് വിഷമിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. But yet I will rejoice. I choose to rejoice. Amen. Beloved, it's a choice that you and I make. You can worry about things that is happening around you. നിന്റെ ജീവിതത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ചിന്തിച്ച് വിഷമിച്ചിരിക്കാൻ സാധിക്കും. പക്ഷേ നിത്യനായ ദൈവം എൻ്റെ യേശു എനിക്കുള്ളത് കൊണ്ട് I choose to rejoice in him. ഞാൻ അവനിൽ സന്തോഷിക്കുവാൻ. ഓ ഹല്ലേലൂയാ. I choose to rejoice. ഇന്ന് പകൽ ആരാ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥന കേരളത്തിൽ ചേർന്ന് പറയാൻ പോകുന്നത്? ഇനിയും പിശാച് കൊണ്ടുവരുന്ന വറീസിന്, ദുഃഖിച്ചിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, വേവലാതിപ്പെട്ടിരിക്കുന്ന ആ ഒരവസ്ഥയെ ഓർത്ത് ഭാരപ്പെട്ട് അതിനകത്ത് മുങ്ങി താഴുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ ഭക്തന്മാരോട് ചേർന്ന് അവരുടെ അനുഭവം പോലെ എൻ്റെ ജീവിതത്തിലും ഈ അനുഭവം കടന്നു വരണം എങ്കിൽ ഇന്ന് പകൽ ഞാൻ പാദം മാറ്റി ചവിട്ടാൻ പോവുകയാണ്. നേരത്തെ പിശാച് കൊണ്ടുവന്ന സാധനങ്ങളുടെ മുമ്പിൽ, വസ്തുക്കളുടെ മുമ്പിൽ, വിഷയങ്ങളുടെ മുമ്പിൽ, അവൻ പറഞ്ഞതായ വിവരങ്ങളുടെ മുമ്പിൽ ആ കിഡ്നി പരാജയപ്പെടും. ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു ഡോക്ടർ, അത് പറഞ്ഞിരിക്കുന്നത്
ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. മാക്സിമം രണ്ട് വർഷം കൂടെ ജീവിച്ചിരിക്കും ആ ഗ്രോത്ത്. അത് നേരത്തെ ഇതുപോലെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്, മരുന്നെടുത്തിട്ടും അവർ സൗഖ്യമായിട്ടില്ല. ഒരുപാട് റിപ്പോർട്ടുകൾ എനിക്ക് നിനക്ക് വിരോധമായി വന്നെന്ന് വരാം, എങ്കിലും could you make this choice this morning based on God's word. ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരികതയിൽ നിന്ന് ഈ പകൽ പ്രേ കേരള കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. And we invite you. Nehemiah chapter 8 verse 10, the last portion. നെഹമ്യാവിന്റെ പുസ്തകം 8:10 അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ നെഹമ്യാവ് ദൈവത്തിന്റെ ഭക്തൻ പറയുന്നത്, the joy of the Lord is my strength. The joy of the Lord is my strength. The joy of the Lord. The joy of the Lord. Come on, the joy of the Lord. Hallelujah. വായിച്ച വാക്യത്തിൽ യെശയ്യാ പ്രവചനം 61:10 വാക്യം, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അടുത്ത ഭാഗം, മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളെ തന്നെ തന്നെ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഓ ആമേൻ. പാസ്റ്ററെ 7 വാക്യം കൂടെ വായിക്കുമോ? നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും. ആമേൻ. ഓഗസ്റ്റ് മാസം 16 ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തിയോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, യു ഷാൽ ഹാവ് എ ഡബിൾ ഓണർ ഇൻസ്റ്റെഡ് ഓഫ് ദ ഷെയിം ആൻഡ് പെയിൻ ദാറ്റ് യു ഹാവ് ഗോൺ ത്രൂ ഇൻ ദ ഡേയ്സ് പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച നാണക്കേടുകൾക്കും വേദനയ്ക്കും പകരമായി ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ ഇങ്ങനെ താങ്കളോട് സംസാരിക്കുന്നു, താങ്കളെ കാത്തിരിക്കുന്നത് ഒരു ഇരട്ടി മാനമാണ്. അടുത്ത വാക്യം, and instead of confusion they shall rejoice in their portion. ചിന്താ കുഴപ്പങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥകൾക്കും പകരമായി വായിക്കാമോ 10 വാക്യം, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അടുത്തത്, അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും. As there is an open door of your head from heaven, സ്വർഗത്തിൽ നിന്ന് താങ്കളുടെ തലയ്ക്ക് മീതെ ഒരു തുറന്ന വാതിൽ ഉള്ളതുകൊണ്ട് wherever you are and whoever you are, I have this good news for you that there is a double honor waiting for you. There is a double honor waiting for you. There is a double honor waiting for you. ഒരു ഇരട്ടി മാനം താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ഇരട്ടി മാനം താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. And I hear this from the Lord this morning that you are born for a double honor. You are born for a double honor. നീ ജനിച്ചിരിക്കുന്നത് ഇരട്ടി മാനത്തിനു വേണ്ടി. രണ്ട് കരങ്ങളും ഉയർത്തി എന്നോട് ചേർന്ന്. Hallelujah. ഈ ഒരു ഏറ്റുപറച്ചിൽ യേശുവിന്റെ മുമ്പാകെ ഇന്ന് പകൽ എല്ലാവരും നടത്തിയാട്ട്. ഞാൻ ജനിച്ചിരിക്കുന്നത് ഇരട്ടി മാനത്തിനു വേണ്ടിയാ. ഞാൻ ജനിച്ചിരിക്കുന്നത് ഇരട്ടി മാനത്തിനു വേണ്ടിയാ. I am born to have a double honor. I am born for double honor. I am born for a double honor. ആവർത്തിച്ച് പറഞ്ഞാട്ട്, ഞാൻ ജനിച്ചിരിക്കുന്നത് ഇരട്ടി മാനത്തിന് വേണ്ടിയാ. പ്രിയ പിതാവേ, ഇന്ന് പകൽ കരങ്ങളെ ഉയർത്തി നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ കാല നാണക്കേടുകൾക്കും പരാജയങ്ങൾക്കും കെടുതികൾക്കും തകർച്ചകൾക്കും കണ്ണുനീരുകൾക്കും രോഗങ്ങൾക്കും ശാപങ്ങൾക്കും പകരമായി കർത്താവേ, യെശയ്യാ പ്രവചനം 61 യേശുവിന്റെ മേലുണ്ടായിരുന്ന അതേ അഭിഷേക ബദ്ധന്മാരുടെ വിടുതലിന് വേണ്ടി കുണ്ടറയിലിരിക്കുന്നവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാകിയ അതേ അഭിഷേക മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പിതാവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവേ അവിടുന്ന് അത് തന്നെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട്
അതേ അഭിഷേകത്തിൽ നിന്ന് ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ലേശത്തിലൂടെ പോകുന്ന ജീവിതങ്ങൾക്ക് ക്ലേശങ്ങൾക്ക് പകരം ഇരട്ടി മാന്യത ഉണ്ടാകട്ടെ. കണ്ണുനീരിന് പകരം ഇരട്ടി മാന്യത ഉണ്ടാകട്ടെ. രോഗങ്ങൾക്ക് പകരം ഇരട്ടി ബലമുണ്ടാകട്ടെ. യേശുവിൻ്റെ സൗഖ്യം അവർക്കുണ്ടാകട്ടെ. അവർ കുണ്ടറയിൽ നിന്ന് പുറത്തു വരട്ടെ. അപകടങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ശാപങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. തൊഴിലില്ലായ്മയിൽ നിന്ന് പുറത്തു വരട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരട്ടെ. അനാരോഗ്യത്തിൽ നിന്ന് പുറത്തു വരട്ടെ. I pray and release the blessings of double portion over the lives of every people who is joining us from different parts of the globe this morning. And we bless them with the blessings of heaven above, that each of them will carry the double portion of blessings of God in their lives, Lord. Karthave, innu mudal iduvare sambhavichillatha daiviga vidudaligal ippol sambhavikkatte. Aa rogigal ippol thanne rogamulla bhagathe karangal vechu prarthikkya. Yesuvinte naamathil roga shaktigal ippol azhinju maarate. Sampoornamaya saukhyam യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, യു ആർ ബോൺ ഫോർ എ ഡബിൾ പോർഷൻ ഓഫ് ഗാഡ്സ് ബ്ലെസ്സിങ്സ്. ദൈവത്തിൻ്റെ ഒരു ഇരട്ടിപ്പ അനുഗ്രഹത്തിന് വേണ്ടി ജനിച്ച വ്യക്തിയാ താങ്കൾ. ഹല്ലേലൂയ. എല്ലാവരാലും കൈവിടപ്പെട്ടെന്ന് തോന്നിയാലും കൈവിടാത്ത യേശു. ഇതുവരെ എബനേസർ, എബനേസർ എന്ന ആ എബ്രായ പദത്തിൻ്റെ അർത്ഥം. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഇതുവരെ സഹായിച്ച കർത്താവിന് രണ്ട് കരങ്ങളും താങ്കളുടെ സ്ക്രീനിൽ കാണുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് ഓടി വന്ന് കരങ്ങൾ വെച്ച് ആത്മാവിൻ്റെ ഐക്യതയിൽ ചേർന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മുമ്പിൽ കാണുന്ന 18001 ഇവിടെ വന്ന പ്രാർത്ഥനാ വിഷയമാണ്. 85-93 ഓ തിരുവനന്തപുരത്തുനിന്ന് ഒരു വ്യക്തി ചെയ്തു പ്രാർത്ഥന. കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ നാക്കിൻ്റെ കെട്ട് അഴിഞ്ഞു, സംസാരശേഷി തിരികെ ലഭിച്ചു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥാനത്ത് യേശു അത്ഭുതകരമായി പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം നൽകി. അത് നമ്മുടെ ഒരു സഹോദരനോ നമ്മുടെ ഒരു സഹോദരിയോ ആണ്? ഇത് നമ്മുടെ ഒരു സഹോദരനോ ഒരു സഹോദരിയോ ആണ്? 20,000 രൂപ കൊടുക്കുവാനുണ്ടായിരുന്നു. പ്രൈ കേരളയിൽ പ്രാർത്ഥിച്ചു. 30,000 രൂപ കൊടുക്കുവാനുണ്ടായിരുന്നു. 30,000 പകരം 37,000 രൂപ കിട്ടി. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അത് നമ്മുടെ ഒരു സഹോദരനോ സഹോദരിയോ? ഈ കാണുന്നത് ആയിരക്കണക്കിന് ജീവിതങ്ങളാണ്. ഇവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാ. നമുക്കൊന്നിച്ച് കരങ്ങളെ ഇതിൻ്റെ മേൽ വെച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ ദൈവമേ ഇപ്പോൾ തന്നെ ഇതുവരെ എബനേസറായി നിന്ന് കർത്താവേ ഈ ജീവിതങ്ങളെ യേശുവിൻ്റെ മേലുണ്ടായിരുന്ന അതേ അഭിഷേകത്തിൽ നിന്ന് ഇന്ന് പകരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ദാനമായി തന്ന ആത്മാവിൻ്റെ ഈ അഭിഷേകത്തിൽ നിന്ന് ഈ ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിൽക്കുമ്പോൾ കേസുകൾ നിമിത്തം വിഷമിക്കുന്നവരുണ്ട്, രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി ക്ലേശിക്കുന്നവരുണ്ട്, കടഭാര നിമിത്തം ക്ലേശിക്കുന്നവരുണ്ട്, ഓ കുടുംബജീവിതത്തിൽ പ്രയാസം നേരിടുന്നവരുണ്ട്, തലമുറയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വസ്തു സംബന്ധമായി വിഷമിക്കുന്നവരുണ്ട്, ശാപങ്ങളിൽ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ ആയിരിക്കുന്നവരുണ്ട്, തൊഴിലില്ലാതിരിക്കുന്നവരുണ്ട്, പഠനത്തിൽ ക്ലേശിക്കുന്നവരുണ്ട്. ഇന്ന് പകൽ കർത്താവേ വീട് വിട്ടിറങ്ങിപ്പോയവരുണ്ട്, ജയിലിലായിരിക്കുന്നവരുണ്ട്. ഓ ഹല്ലേലൂയ. രാഷ്ട്രീയ രംഗത്ത്, ഔദ്യോഗിക രംഗത്ത്, ഈ രാജ്യത്ത്, വിദേശ രാജ്യങ്ങളിൽ ക്ലേശങ്ങളിലൂടെ പോകുന്നവരുണ്ട്. ഇന്ന് പകൽ കർത്താവേ ഈ ജീവിതങ്ങളെ മുഴുവനായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഈ പ്രാർത്ഥന കേരളമെന്ന അങ്ങയുടെ ആലോചനയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ യേശുവേ അങ്ങയുടെ കരം തിരുവെഴുത്തിൻ പ്രകാരം ഈ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോൾ അവിടുത്തെ ശക്തി പുറപ്പെട്ട് അവർ വിടുവിക്കപ്പെടട്ടെ. ദൈവിക ജീവൻ, ദൈവശക്തിയാൽ ഇവർ നിറയപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ഇത് താങ്കളുടെ വിടുതലിന്റെ പകലാകയാൽ ഓടിപ്പോകാതെ രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പാതയിൽ വെളിച്ചമായി വന്നിത പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ പ്രിയ പ്രിൻസിനുമായി സംസാരിച്ചു. പഠിക്കുവാൻ താൻ സാമർഥ്യമുള്ള യുവാവായിരുന്നില്ല. പ്രാർത്ഥനാ കേരളത്തിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. സദൃശവാക്യങ്ങൾ 31 അധ്യായങ്ങളുണ്ട്. അത് ഒരു ദിവസം ഒരു അധ്യായം എന്ന നിലയിൽ വായിക്കുവാനായിട്ട് ഞാൻ സഭയിലാണെങ്കിലും എവിടെ ശുശ്രൂഷിച്ചാലും
അത് ആളുകളോട് വിളിച്ചു പറയാറുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, ആ യുവാവ് പറഞ്ഞ വാക്ക് ബികോം സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സാകാൻ പഠിക്കുവാൻ അല്പം പോലും കഴിവുള്ള ഒരു വ്യക്തിയല്ല എന്നോട് ഇന്നലെ എടുത്തു പറഞ്ഞൊരു വാക്ക്, ആ ബൈബിൾ സദൃശ വാക്യങ്ങൾ 31 അധ്യായങ്ങൾ വായിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല മാർക്ക് വാങ്ങി പാസ്സാകുവാൻ ഇടയായത്. ആ പ്രിൻസിനെ ഓർത്ത്, ബികോമിന് സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായി ആ യുവാവിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് ജ്ഞാനവും വിവേകവും അറിവും വിശുദ്ധമായ ഒരു ജീവിതവും സമൃദ്ധമായ ക്രിസ്തുവിലുള്ള സമ്പന്നതയും നമുക്ക് കാട്ടിത്തരുന്നു. ഇന്ന് തന്നെ ഗ്രാബ് യുവർ ബൈബിൾ ടുഡേ, ഇന്ന് തന്നെ ദൈവത്തിൻ്റെ വചനം കരങ്ങളിൽ എടുക്കണം. ഐ വുഡ് എൻകറേജ് എവറി യങ്സ്റ്റേഴ്സ്, എവറി ഓൾഡർ വൺസ്, എല്ലാ മുതിർന്നവരും എല്ലാ ചെറുപ്പക്കാരും ഇന്ന് തന്നെ ബൈബിൾ കരങ്ങൾ എടുക്കണം. ഗ്രാബ് യുവർ ബൈബിൾസ് ടുഡേ ആൻഡ് ബിഗിൻ ടു റീഡ്. ഗ്രാബ് യുവർ ബൈബിൾ ടുഡേ, ഇന്ന് തന്നെ താങ്കളുടെ ബൈബിൾ എടുക്കുക, ബൈബിൾ വായിക്കുക, അറിവുള്ള വ്യക്തിയായി മാറും, വിവേകമുള്ള വ്യക്തിയായി മാറും, മടയത്തരം മാറും. ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പാതയിൽ വെളിച്ചമായി വന്നിതാ ഞങ്ങളോട് ചേർന്ന് കുന്നംകുളത്തുനിന്ന് ഇതോപ്പ് വിളിച്ചിരിക്കുന്നത്, ശ്വാസം മുട്ടിനാൽ ഭാരപ്പെടുന്നു, മരുന്ന് കഴിച്ചിട്ട് യാതൊരു കുറവുമില്ല. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും കർത്താവിൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് അങ്ങ് വിടുവിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ചീനിവിളിൽ നിന്ന് ജയ വിളിച്ചിരിക്കുന്നു. മകൻ ആരോമൽ 15 വയസ്സുണ്ട്, പനിയാൽ ഭാരപ്പെടുന്നു. പ്രിയപിതാവേ, ആരോമലിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക കൃപയാൽ ആ മകനെ നിറച്ചാട്ട്. വലിയൊരു ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ ആ മകന്റെ ശരീരത്തിന്മേൽ നീ നൽകിയനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കോന്നിന്ന് ശലോമി വിളിച്ചിരിക്കുന്നത്, മൂത്ത മകൻ സൗദിയിൽ 8 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല, മകൾ പ്രഗ്നന്റ് ആണ്, ഹസ്ബൻഡിന്റെ മദ്യപാനം മാറണം, ശലോമി യൂട്രസിന് പ്രോബ്ലം ഉണ്ട്, പ്രാർത്ഥിക്കണം, മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശലോമിയെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ, കുവൈറ്റിലായിരിക്കുന്ന മകന് വേണ്ടി ഞങ്ങൾ, സൗദിയിലായിരിക്കുന്ന മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവനെ കിട്ടാനുള്ള ശമ്പളം യേശുവിന്റെ നാമത്തിൽ അതിന്റെ തടസ്സങ്ങൾ മാറട്ടെ, അവന്റെ കരങ്ങളിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കടഭാരവും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവേ, ഹല്ലേലൂയ, മക്കളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കുമാറാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിനെ പൂർണ്ണമായിട്ടും അങ്ങ് വിടുവിച്ചാട്ടെ, ദൈവകൃപയ്ക്കുള്ളിൽ ആ കുടുംബത്തെ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ന്യൂമോണിയൽ ഭാരപ്പെടുന്ന ഭാര്യ ശ്രീപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ദിലീപ് യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ ജീവിതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ന്യൂമോണിയയിൽ നിന്നുള്ള പൂർണ്ണ വിമോചനം ഇപ്പോൾ തന്നെ ഉണ്ടാവട്ടെ. കർത്താവേ, ബ്ലഡിന്റെ കൗണ്ട് എല്ലാം നോർമൽ ആയിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. വെള്ളനാട് നിന്ന് ബേബി വിളിച്ചിരിക്കുന്നത്, മക്കളെയും മരുമക്കളെയും അനുഗ്രഹിച്ച് ദൈവപ്രവൃത്തിയിൽ അവർ നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രിയ ആന്റിയുടെ കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, മക്കളെ മരുമക്കളെയും ആ കുടുംബത്തിലുള്ള സകലരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, നിന്റെ പാതയിലൂടെ നടക്കുവാൻ, നിന്റെ കൃപയെ അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ ആ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കാട്ടക്കടയിൽ നിന്ന് സജി വിളിച്ചിരിക്കുന്നു, അവനും വേണം കടഭാരം മാറണം. പ്രിയപിതാവ്, ഈ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന കർത്താവെ എല്ലാ പ്രയാസങ്ങളെയും നീ മാറ്റി അവർക്ക് ആനന്ദത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദൈവിക കൃപയിൽ അവരെ നിറച്ചാട്ടെ കർത്താവെ, അവർക്ക് വേണ്ട സന്താനങ്ങളെ നൽകിയാട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, നല്ലൊരു ഭാവന അവർക്ക് ഉണ്ടാവട്ടെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആൻസൺ ആൻഡ് അമ്മു ദമ്പതികളുടെ നമുക്ക് ടെലഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 സാർ, ഹാ പറഞ്ഞാട്ട്. ആ വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഓക്കെ, അനിയത്തിയുടെ പേരെന്താ? ജയ. ഓക്കെ, നമുക്ക്
നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്, സരോജം എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ടെലഫോണിൽ വന്നത്. ആ വ്യക്തിയുടെ സഹോദരി ജയ ക്യാൻസർ രോഗത്താൽ പ്രയാസപ്പെടുന്നു. ആ വ്യക്തിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, നമ്മുടെ പ്രിയപ്പെട്ടവരോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വേഗം ആ സ്ക്രീനിലേക്ക് വന്ന് കരങ്ങൾ തൊട്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം താങ്കളുടെ ശരീരത്തിൻ്റെ മേൽ വയ്ക്കുന്നത് താങ്കൾക്ക് അനുഭവിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വചനം പ്രകാരം അവിടുത്തെ ജീവൻ ഈ ശരീരങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. ക്യാൻസർ രോഗം മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. യെസ് ലോർഡ്. സരസ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സ്ഥലം വിൽക്കണം, കുടുംബക്കോടതിയിൽ കേസുണ്ട്, ദൈവപ്രവൃത്തി ഉണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ സ്ഥലം വിൽക്കുവാൻ തക്കുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി വരട്ടെ. കർത്താവേ, നിന്റെ സമാധാനത്താൽ ആ കുടുംബത്തെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി ആ കുടുംബത്തിൽ നടക്കുവാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, സാലമ്മ ഈ രവി പേരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ, രണ്ട് കീമോ കഴിഞ്ഞു, 30-ാം തീയതി 3-ാമത്തെ നടക്കുന്നു. മകൻ്റെ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന് ഹിരണ്യ, ഭർത്താവിൻ്റെ മദ്യപാനം, 20-ാം തീയതി മകൾക്ക് എക്സാം. കർത്താവായ യേശുവെ, ഈ വിഷയങ്ങളുമായി ഇന്ന് രാവിലെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പൂർണ്ണ സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം. ആ ഭർത്താവിൻ്റെ മദ്യപാനം മാറട്ടെ, നോക്ക് പഠിക്കാനുള്ള എല്ലാ ബുദ്ധിയും കൊടുത്ത് ആ എക്സാമിനേഷൻ നല്ല വിധത്തിൽ എഴുതാനുള്ള കഴിവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തോമസ് മാളിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ക്യാൻസർ ആണ്, ഇന്ന് 9 മണിക്ക് സ്കാനിംഗ് ഉണ്ട്. മരിയ 21 വയസ്സ്, ബുദ്ധിക്കുറവ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകന്റെ ക്യാൻസറിന്റെ അളവുകള് യേശുവിന്റെ നാമത്തിൽ അത് കുറയട്ടെ. പൂർണ്ണ ആരോഗ്യവാനായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. കർത്താവേ, ബുദ്ധിക്കുറവുള്ള കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ദൈവിക പരിജ്ഞാനത്താൽ അവന്റെ പരിജ്ഞാനത്തെ കൊടുത്ത് അവൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഇടയാക്കും യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, ആട്ടാക്കടയിൽ നിന്ന് ഡോക്ടർ ഓഫ് ലളിത വിളിച്ചിരിക്കുന്നു. ലളിത മരുന്ന് കഴിച്ചിട്ടും ഉറങ്ങുവാൻ കഴിയുന്നില്ല, ചെവിയുടെ വേദന കുറയുന്നില്ല. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. കർത്താവ് യേശുവെ, അവിടുത്തെ സന്നിധിയിലേക്ക് ഈ വിഷയമായി ഞങ്ങൾ വരുമ്പോൾ കർത്താവ് ആ സഹോദരി കർത്താവെ ഉറങ്ങുവാനുള്ള എല്ലാ കഴിവ് കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവ്, ആ ചെവിയുടെ വേദന മാറട്ട്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പൂർണ്ണ സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഉഷ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ദുസ്വപ്നങ്ങൾ കാണുന്നു, ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല തന്ത്രങ്ങളും തന്റെ മകളുടെ ജീവിതം വിട്ട് പുറത്തു പോകട്ടെ. നന്മ കൊണ്ടവരെ അലങ്കരിക്കും യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, സൂസൻ കുവൈറ്റിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ ടെസിയ 4.5 വയസ്സ്, പഠനത്തിൽ ഉയർച്ച വേണം. അമ്മ വത്സല, വയറ്റിൽ അസിഡിറ്റി. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ടെസിയ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കുവാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും ആരോഗ്യം കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കുന്നതായ സ്തോത്രം. ആ അമ്മയുടെ വയറ്റിലെ അസിഡിറ്റി രോഗം മാറ്റുന്നതിനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, അത് അത് കട്ടായി പോയി. ഡോക്ടർ ലയണൽ ജേക്കബ് ഇപ്പോൾ വന്ന ഒരു എസ് എം എസ് ആണ്. ഡോക്ടർ ലയണൽ ജേക്കബ് കിഡ്നി പ്രോബ്ലം, ഡയാലിസിസ് ചെയ്യുന്നു, തൂത്തുക്കുടിയിലെ വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണമായ സൗഖ്യവും വിടുതലും ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ ജീവനും യേശുവിൻ്റെ സമൃദ്ധമായ ജീവനും അദ്ദേഹത്തിൽ ഉണ്ടാകട്ടെ യേശുവൻ നാമത്തിൽ. ആ ടെലിഫോൺ തിരികെ വന്നിട്ടുണ്ട്. ഹലോ, അതെ അതെ അങ്കിളെ, പറഞ്ഞാട്ടെ. സംസാരിക്കുന്നത് ഒരു പ്രാർത്ഥന ആവശ്യവുമായിട്ടല്ല, വേറെ ഒരു പ്രത്യേക ആവശ്യവുമായിട്ട് നിൽക്കുകയാണ് പാസ്റ്ററിനോട് പറയുവാൻ. ദയവായി ഇത് ശ്രോതാക്കളോടുകൂടി എൻ്റെ ഒരു പ്രാർത്ഥന അപേക്ഷയുമാണ്. ദൈവനാമത്തില് ഞാൻ സംസാരിച്ചോട്ടെ ഒരു മിനിറ്റ്? പറഞ്ഞാട്ട് സാറേ. ഞാൻ ഈ പ്രാർത്ഥന കേരളം തുടങ്ങിയ കാലം തൊട്ട് ഈ മഹനീയമായ ശുശ്രൂഷയുമായിട്ട് സഹകരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതിന്റെ പല ശുശ്രൂഷകളെയും അതിന്റെ നടത്തിപ്പിനെ കുറിച്ചും അന്വേഷിക്കുകയും റെഗുലറായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇത് ഞാൻ ഈ
ബന്ധപ്പെട്ട പലവിധമായ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഞാനും പല കാര്യങ്ങളെ കുറിച്ച് എടുത്ത് അന്വേഷിക്കുമ്പോൾ ഇതിന്റെ ചെലവ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും ചിന്തിക്കുകയും കാരണം ഇത് വളരെ പണച്ചെലവുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം. കൂടാതെ അവിടെ പല സമയത്ത് ശുശ്രൂഷയുടെ സമയത്ത് ഈ കാര്യങ്ങളെ ഓർത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളത് ബന്ധപ്പെട്ട് പലപ്പോഴും പറയുവാനായിട്ട് റിഹാറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഇത് പറയുവാണ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയ ഒരു സംഗതി ഇത് ഒരു ഉറവയാണെന്നാണ്. ഈ ഉറവയിൽ നിന്ന് ജനകൂടികൾ ഭാരതത്തിലുള്ള അനേക സംസ്ഥാനത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്തിലുള്ള ലോകമെമ്പാടുമുള്ള നമ്മുടെ മലയാളികളും അനേക വ്യക്തികളും ഈ ഉറവയിൽ നിന്ന് കുറ്റ അനുഗ്രഹം പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം, സൗഖ്യം പ്രാപിക്കണം, ഐശ്വര്യമായി ജീവിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുവാണ്. നമ്മുടെ ഈ ശുശ്രൂഷ തുടർന്നു പോകണമെങ്കിൽ നമ്മൾക്ക് ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനാൽ നമ്മൾക്ക് അനേകരുടെ സഹായം ഇതിനായിട്ട് ലഭിക്കണം. ഇന്ന് ഡിജിറ്റലൈസേഷൻ ഇന്ന് ചാനൽ ടെലികാസ്റ്റിംഗിൽ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ അതിനനുസരിച്ച് നമ്മളുടെ സ്റ്റുഡിയോയും ഡിജിറ്റലൈസ് ചെയ്യണം. അതിനനുസരിച്ചുള്ള സാമഗ്രികളും പ്രോഗ്രാംസും ഒക്കെ നമ്മുടെ സ്റ്റുഡിയോയിലും ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ പല മേഖലകളിലും ഇതിന്റെ ഇന്ററപ്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് എനിക്ക് എറണാകുളത്ത് തന്നെ പലപ്പോഴും ഇതിന്റെ സിഗ്നൽ പ്രോപ്പറായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ, എന്നെ കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അനേകരെ ഈ തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെയും ഈ ഉറവയിൽ നിന്ന് കുടിച്ച് ഹാലലൂയ അനുഗ്രഹിക്കപ്പെട്ട് രോഗസൗഖ്യം പ്രാപിച്ചവര്, വിടുതല് ലഭിച്ചവര്, ജോലിയുടെ പ്രയാസം മാറിയവര്, വിസയുടെ പ്രശ്നം മാറിയവര് ഈ നമ്മൾ തന്നെ കേൾക്കുന്നുണ്ടല്ലോ, അവരെ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഒരു കരം നീട്ടുകയും വേണം. അനേകായിരങ്ങൾ ഈ ശുശ്രൂഷ ഈ ഉറവയിൽ നിന്ന് കുടിച്ച് അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവജനം ഈ ശുശ്രൂഷയ്ക്കൊരു തോള് കൊടുക്കേണ്ടതാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു തോന്നല് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുവാണ്. ചെറിയ വലിയ ആളുകളും സാമ്പത്തികപരമായിട്ട് ഞാൻ സംസാരിക്കുക, ഇതിൽ നിന്ന് കുടിച്ചവർ വലിയ ആളുകളും ചെറിയ ആളുകളും ഇതിനു വേണ്ടി പ്രതീകം മാറ്റിവെച്ച് ഈ സ്റ്റുഡിയോയുടെ പുരോഗതിക്കും എൻ്റെ ഡെവലപ്മെന്റ് വികസനത്തിനും വേണ്ടി കാര്യമായിട്ട് നിങ്ങൾ മാറ്റിവെച്ച് കൊടുക്കുകയും അതുപോലെ ഈ ശുശ്രൂഷയോട് പ്രാർത്ഥിക്കണം. പ്രത്യേകം ഞാൻ ആവശ്യപ്പെടുന്ന ഒരു 100 സഹോദരങ്ങള് സാമ്പത്തികമായി മേന്മയുള്ളവര് ഒരു 25,000 രൂപയെങ്കിലും ഒരാൾ ഈ ശുശ്രൂഷയ്ക്കായി അയച്ചു തന്നാല് ഈ മക്കൾക്ക് അവരുടെ ടാർഗറ്റ് ആയി 25 ലക്ഷം രൂപ ക്രമീകരിച്ച് ഈ സ്റ്റുഡിയോയുടെ നവീകരണത്തിനായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സ്റ്റുഡിയോയിൽ കൂടി വ്യക്തമായ സന്ദേശം അനേക ഭാഗങ്ങളിലേക്ക് അയക്കാം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ഹാർവസ്റ്റ് ടീമിന്റെ സ്റ്റുഡിയോയിലേക്ക് അയക്കാൻ കഴിയും. അതുകൊണ്ട് 25,000 രൂപ വെച്ച് 100 സഹോദരങ്ങള് ഇപ്പോൾ തന്നെ മനസ്സിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച് ലോകത്തിന്റെ അനേക ഭാഗങ്ങളിലുള്ളവരെ കുറിച്ചും ഇന്ത്യയിലുള്ളവരെ കുറിച്ചും കേരളത്തിലുള്ളവരെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷ വലിയ ഉറവാണ്. നമ്മളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും ദൈവം തന്ന ഉറവാണ്. ഇത് നിന്നു പോകാൻ നമ്മൾ സമ്മതിക്കരുത്. ഇത് നമ്മളുടെ ശുശ്രൂഷയും നമ്മളുടെ കർത്താവിൽ നിന്ന് പുറപ്പെട്ട ഉറവയുമാണ്. പ്രിയം കേരളയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇതിന്റെ നടത്തിപ്പുകാരോട് വിളിച്ചു ചോദിച്ചാൽ അവര് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കും. കർത്താവ് ഈ പകൽക്കാലം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു എബ്രഹാം അങ്കിളെ. ഓഡിയൻസിന്റെ കൂട്ടത്തിൽ നിന്ന്, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരങ്കിളാത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് സ്വാധീനിച്ചപ്പോൾ
ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഹൃദയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയൊരു ഭാരം നൽകി. രണ്ടു പ്രാവശ്യം അദ്ദേഹം തന്റെ ഭാര്യ ആന്റിയോടുകൂടെ ഇവിടെ കടന്നു വന്ന് ഞങ്ങളുടെ ഈ വിവരങ്ങൾ കണ്ട് ചോദിച്ച് ഓരോ മേഖലയും കണ്ട് മനസ്സിലാക്കി വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു ആലോചനയാണ് ഇന്ന് പകൽ നമ്മോട് അത് അറിയിച്ചത്. 7 മണിക്ക് ശേഷം തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് തങ്ങളുടെ ഹൃദയത്തിൽ നൽകിയ, ഇപ്പോൾ തന്നെ നൽകിയ ആ പ്രേരണയിൽ, ആ നിയോഗത്തിൽ, ഈ ശുശ്രൂഷയിൽ ഒരു മെസ്സഞ്ചറായി തീരുവാൻ ഞങ്ങൾ താങ്കളെ ക്ഷണിക്കുന്നു. വലിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ധാരാളം ആളുകൾ പറയുന്നുണ്ട് ഇവിടെ വരുന്ന വാക്യങ്ങൾ ആ സ്ക്രീനിൽ ഒന്ന് എഴുതി കാണിച്ചിരുന്നു എങ്കിൽ, ആ രീതിയിലേക്ക് മാറണമെങ്കിൽ വളരെ തുക ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഞങ്ങൾ ചെലവാക്കി കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒന്നിച്ച് ഈ ശുശ്രൂഷ ചെയ്യാം. ലോകത്തിന് അനേക രാജ്യങ്ങളിലുള്ളവർക്ക് പല ഭാഷകളിൽ ഈ ശുശ്രൂഷ എത്തിച്ചു കൊടുക്കുവാൻ നമുക്കൊന്നിച്ച് കരങ്ങൾ കൊടുക്കാം. യേശു അത്ഭുത മന്ത്രി, വീരനായ ദൈവം. തിങ്കളാഴ്ച ലോൺ കിട്ടുവാൻ 7 മാസമായി ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ഇന്നലെ തന്നെ ആ വിഷയത്തിന് പരിഹാരമായി പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. 1000 കണക്കിന് ജീവിതങ്ങളുടെ വിടുതലുകൾ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഞങ്ങൾക്ക് വിശിഷ്യെ കാണുവാൻ കഴിഞ്ഞു. വരൂ, നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഒന്ന് മാത്രം സ്വപ്നം കാണുന്നു, കേരളം. ഇന്ത്യയിലുള്ളവർ ആരും കരയണ്ട, അവർ കരയണ്ട, അവർ വിഷമിക്കണ്ട, അവർ യേശുവിൽ സന്തോഷിക്കണം. അവർ യേശു നൽകിയ സമൃദ്ധമായ ജീവന് ഓരോ ജീവിതവും ഉടമയാകണം. നമുക്കൊന്നിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, പ്രിയ അങ്കിൾ നമ്മുടെ കൊടുത്ത ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള ആലോചനയ്ക്കായി, ആത്മഭാരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന 10,000 കണക്കിന് പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെ ഓർത്ത് ഞങ്ങളിലേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ഞങ്ങളോട് കൂടെ നിൽക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ സമൃദ്ധമായ നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കും കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളൊരു 100 മെസ്സഞ്ചേഴ്സിന് 25,000 രൂപ വീതം നൽകാവുന്ന 100 പേരെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ആ ദൈവദാസന് കൊടുത്ത ആലോചന പ്രകാരം ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്കാൻ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. യേശുവിൻ നാമത്തിൽ അവർ ഉളവായി വരട്ടെ. ഈ ശുശ്രൂഷ ലോകത്തിന്റെ രാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ, വിവിധ ഭാഷകളിലേക്ക് പോകുവാൻ അവിടുന്ന് ഇടയാക്ക്. ഞങ്ങളോടുകൂടെ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഓരോ ദൈവഭക്തനെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചു വഴി നടത്തും യേശുവിൻ നാമത്തിൽ പിതാവേ. ഈ സ്റ്റേജിലായിരിക്കുന്ന, ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഈ 10,000 കണക്കിന് വിഷയങ്ങളുടെ മേല് അങ്ങയുടെ കരം നീട്ടും കർത്താവേ. അവരുടെ ജീവിതം വിടുവിക്കപ്പെടട്ടെ, ധന്യമാകട്ടെ, നിറഞ്ഞ് കവിയുന്ന അനുഗ്രഹത്തിലേക്ക് ഓരോരുത്തരും ആയിത്തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഹാർവസ്റ്റ് ടി വി കുടുംബത്തിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിന് അനേക രാജ്യങ്ങളിലേക്ക് ഈ ശുശ്രൂഷ 83 രാജ്യങ്ങളിൽ ഒരേ സമയം എത്തിക്കാവുന്ന ഒരു നിലവാരത്തിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. സാങ്കേതികമായ പല കാരണങ്ങൾ, അതിൻ്റെ തടസ്സങ്ങളുണ്ടെന്നാൽ അവയൊക്കെ അതിജീവിച്ച് ദൈവത്തിൻ്റെ കരുതലിലൂടെ യാത്ര ചെയ്യുവാൻ ബ്രദർ ബിബി ജോർജിനായി, തൻ്റെ കുടുംബത്തിനായി, ഹാർവസ്റ്റ് ടി വി ടീമിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഹാർവസ്റ്റ് ടി വി കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സ്വർഗീയ നന്മകളാൽ അവിടുന്ന് അവരെ നിറയ്ക്കും. ആവശ്യമായിരിക്കുന്ന ആലോചനകൾ, നന്മ, പുതിയ ആലോചനകൾ നൽകി അവിടുന്ന് അവരെ ഉയർത്തു മാനിക്കും. യേശുവിൻ നാമത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഭർത്താവിന് മദ്യപാനം മരണം, വിവാഹ ചടങ്ങിന് ഭർത്താവ് കൂടെ വരണം, മകന്റെ പഠനം അനുഗ്രഹിക്കപ്പെടണം. പ്രിയപിതാവ്, ഈ വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നീ മാനിക്കു മരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇവരുടെ ജീവിതത്തിലെ കർത്താവ് വേണ്ട കർത്താവ് അനുഗ്രഹങ്ങൾ നൽകി കർത്താവ് ഇവരെ വഴി നടത്തുന്നതിനായ സ്തോത്ര കർത്താവ്. ആ ജീവിതങ്ങൾക്ക് വേണ്ട കർത്താവ് രൂപാന്തരത്തെ നൽകുമാറാകണമേ കർത്താവേ. ജീവിതത്തിൽ കർത്താവ് ദൈവിക വ്യത്യാസം വെളിപ്പെട്ടു വരുമാറാകട്ടെ കർത്താവേ. ആ മകന്റെ പഠനം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. കുമാരനിലിരുന്ന് അച്ഛമ്മ വിളിച്ചിരിക്കുന്നത്, മരുമകൾക്ക് ഒക്കുപേഷൻ തെറാപ്പിയുടെ എക്സാം നല്ല റിസൾട്ട് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങളെ പ്രിയമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എക്സാമിൽ നല്ല റിസൾട്ട് മകൾക്ക് ഉണ്ടാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എറണാകുളത്ത് നിന്ന് ഗ്ലോറി വിളിച്ചിരിക്കും. തോമസ് മാത്യു, നടക്കുവാൻ പ്രയാസം, അപ്പോൾ രണ്ട് കാലിനും നീ
രാത്രി ഷുഗർ കൂടുതലായി ഭാരപ്പെടുന്നു. കർത്താവേ, ഈ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മൂന്ന് വ്യക്തികളിലേലും നിന്റെ ദൈവിക സാന്നിധ്യം ഇപ്പോൾ തന്നെ ഇറങ്ങുമാറാകട്ടെ. കർത്താവേ, പൂർണ്ണ സൗഖ്യം അവരുടെ ശരീരത്തിന്മേൽ ഉണ്ടാവട്ടെ. കാലിന്റെ നീരുകൾ മാറട്ടെ. കാലിന് ബലമുള്ളതായി തീരുമാറാകട്ടെ. കർത്താവേ, തളർച്ചകൾ മാറട്ടെ. ശരീരത്തെ നീ ബലപ്പെടുത്തിയാട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ വിദ്രേന്ന് മേഴ്സി വിളിച്ചിരിക്കുന്നു. കൊച്ചുമോൻ പനി വന്നതിന് ശേഷം സംസാരിക്കുന്നില്ല. ഇപ്പോൾ മൂന്ന് വയസ്സായി. മേഴ്സിക്ക് കാലുവേദനയാൽ ഭാരപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തെ കൊച്ചുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മേഴ്സി അനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുക്കുന്ന വിടുതലായി സൗഖ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് ഒരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, ഓക്കെ, വിളിക്കുന്ന ആളിന്റെ പേരൊന്നുകൂടെ വിളിക്കുന്ന ആളിന്റെ പേരൊന്നുകൂടെ ഒന്ന് പറയാമോ? എന്റെ പേര് മോളിയാണ്. ഞാൻ സ്ഥിരം വിളിക്കുന്നതാണ്. മോനി, എവിടെ നിന്നാ വിളിക്കുന്നേ? വട്ടിയൂർക്കാവിൽ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ കേസിൽ മോളി, വട്ടിയൂർക്കാവിൽ നിന്ന് മോളിയാണ് വിളിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായ കേസിൻ്റെ മേൽ മറുപടി നൽകും. മകന് എയർപോർട്ടിൽ ജോലിക്ക് വേണ്ടി ഒരു എക്സാം ഇന്നുണ്ട്. അതിൽ വിജയിയാകേണ്ടത് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് ആ കേസിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ അവിടുന്നിടയാക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിൻ്റെ മേൽ തീർപ്പ് കൽപ്പിക്കുന്നു. അത് അവർക്ക് അനുകൂലവും അനുഗ്രഹത്തിനും കാരണമാകട്ടെ. ആ മകൻ എഴുന്ന എക്സാമിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ അവിടുത്തെ കൃപ കൂടെ ഇരിക്കും. യേശുവിൻ നാമത്തിൽ പിതാവ്, ഇന്ന് ആൻസിൻ്റെയും അമ്മുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പിതാവ് മിസ്റ്റർ അലക്സാണ്ടർ നമ്മെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വിവാഹ വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്ന അനേകരുടെ വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേസ് ഉള്ള അനേകം പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിവരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ നിറവുള്ള വചനപ്രകാരമുള്ള സകല ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളും യേശുവിലൂടെ ഓരോരുത്തരുടെ പേരിലും ഉണ്ടാകട്ടെ. അത് ലഭിക്കുവാൻ ഏകമാർഗം യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ബർത്ത്ഡേസ് ആനിവേഴ്സറീസ് ഉള്ളവർ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേസ് ഉള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപയാൽ അവർ നിറയപ്പെടട്ടെ. സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ബി ബ്ലെസ്ഡ്. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അടുത്ത വീട്ടിലെ കുഞ്ഞിന് പനി കൗണ്ട് കുറവാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൈതലിനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ആ പനിയുടെ അളവുകൾ പൂർണ്ണമായി കുറയട്ടെ. നിന്റെ കർത്താവേ, ആ പൈതലിന്റെ കൗണ്ട് യഥാക്രമം നോർമലായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, നിശി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് വീണ് കാലുപൊട്ടി, ഡയബറ്റീസ് ഉണ്ട്. മൂത്ത മകൾ കടഭാരം, ഹസ്ബൻഡിന് മദ്യപാനം, ഭവനത്തിന്റെ പണി തീരുന്നില്ല. ഇളയ മകൾ നന്നായി പഠിക്കണം. കർത്താവ് യേശുവേ, ഈ വിഷയമായി ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു മനസ്സോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് വിടുതൽ കൊടുത്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മേരിക്കുട്ടി പത്തനംതിട്ട നിന്ന് വിളിച്ചിരിക്കുന്നു. സിഗ്നൽ പ്രോബ്ലം ഉണ്ട്, മാറുവാനായി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകരം അവിടുന്ന് വ്യക്തമായി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ജോസഫ് പുറമറ്റത്ത് വിളിച്ചിരിക്കുന്നു. പിതാവ് 70 വയസ്സ്, പാർക്കിൻസൺ രോഗമുണ്ട്, നടക്കാൻ പറ്റുന്നില്ല. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വചനമയച്ച് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. റോസ്മേരി വിളിച്ചിരിക്കുന്നു. അഭിലാഷ്, മാതാപിതാക്കൾ വേറെ പിരിഞ്ഞ് നിൽക്കുന്നു, പഠനത്തിനുള്ള സാഹചര്യം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പൈതലിന് വേണ്ടി കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കുമാറാകണം. ആ മാതാപിതാക്കൾ യോജിച്ച് നിൽപ്പാനിടയാകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. സമാധാനത്തിന്റെ പ്രഭുവായ അങ്ങയുടെ സമൃദ്ധി അവരിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, ജോയി മാവേലിക്കര എന്ന് വിളിച്ചിരിക്കുന്നു. സാമ്പത്തികമായ വഴികൾ തുറക്കണം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ സഹോദരൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവീയ അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുന്ന് കർത്താവേ സ്തോത്രം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ കൊച്ചച്ഛൻ ജമ്മു കാശ്മീരിൽ പട്ടാളത്തിലാണ്. യുദ്ധം നടക്കുന്നതിൽ അവിടെ അസ്വസ്ഥതകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയുടെ ബോർഡറിൽ യേശുവിന്റെ സമാധാനം ഉണ്ടാകേണ്ടതിന് ആർക്കും ഒരനർത്ഥവും കൂടാതെ
ദൈവ പരിപാലിക്കേണ്ടതിനെ രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥനാ കേരളത്തിലുള്ള എല്ലാവരും ഇന്ത്യക്കായി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ നുഴഞ്ഞു കയറ്റങ്ങളും അതിൻ്റെ പിറകിലുള്ള ദുഷ്ടൻ്റെ ആത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ജനത്തിൻ്റെ മേൽ ഞങ്ങൾ സ്വാതന്ത്ര്യവും വിടുതലും സംരക്ഷണവും യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, നമുക്ക് മകൻ്റെ കേസ് ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ ആണ് ഒത്തുതീർപ്പിനായിട്ട് അല്ലെങ്കിൽ ചോദിച്ചത്. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു, 2 ലക്ഷം രൂപ ഇല്ലാതെ കേസ് ഒത്തുതീർന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥന കേരളത്തോട് അറിയിച്ചിട്ടുണ്ട്. മകളുടെ ഇന്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രൈം കേരളയിൽ അപേക്ഷിച്ചിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾ ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ വിജയിക്കുവാനിടയായി. റിസൾട്ട് ഉടൻ തന്നെ അറിയിക്കാമെന്ന് അവരറിയിച്ചിട്ടുണ്ട്. സുജാകുമാരി ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. അത് നമ്മളിവിടെ വിളിച്ചറിയിച്ചിരിക്കുന്ന മിസ്റ്റർ വർഗീസാണ്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം ഇവിടെ വന്നിരുന്നു. ഈ മിസ്റ്റർ സുജാകുമാരിയുടെ ഹസ്ബൻഡുമായി അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് മറക്കരുത്. 29, 30, 31 തീയതികളിൽ രാവിലെ 10 മുതൽ 12 വരെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ടെലിവിഷനിലൂടെ ഉപവാസ പ്രാർത്ഥന താങ്കളുടെ ഭവനത്തിൽ എത്തുന്നതായിരിക്കും. നമുക്കൊന്ന് ജുമോസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ തന്നെ ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ തന്നെ ആ രോഗികൾ ആ സ്ക്രീനിലേക്ക് ഓടി വന്ന് തൊട്ടുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ അസുജകുമാരിയുടെ ശരീരത്തിലുള്ള ക്യാൻസർ മാറട്ടെ. യേശുവിൻ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നാളെ പ്രഭാതത്തിൽ നമ്മൾ കാണുന്നതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം സൂക്ഷിക്കട്ടെ. ഭാരങ്ങൾ തുറന്നു പറയണം. ആര് ഭാരങ്ങൾ തലയിൽ വെച്ചുകൊണ്ടിരുന്ന, ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്ന ആത്മഹത്യ ചിന്തകളാൽ നിറയപ്പെട്ട് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി പോകരുത്. ഭാരങ്ങൾ തുറന്നു പറയണം. കർത്താവ് തന്ന അഭിഷിക്തരായ ഒരു കൂട്ടം സഹോദരി സഹോദരന്മാർ ഈ ശുശ്രൂഷയിലുള്ളത് കൊണ്ട് 24 മണിക്കൂറും താങ്കളുടെ ഫോൺ അറ്റൻഡ് ചെയ്യുവാൻ, താങ്കളെ ശ്രദ്ധിക്കുവാൻ ആളുകളുണ്ട് എന്ന വിവരം ഞാൻ ഓർമ്മ. ഇന്ന് വെളുപ്പിന് 3 കാലായപ്പോൾ ഒരു യുവാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോലിയില്ല, വളരെയധികമായി വിഷമിക്കുന്നു, അടുത്ത കാലത്ത് വിവാഹം കഴിച്ചതാണ്, ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, അത് പക്ഷെ ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കമില്ലാത്ത അവസ്ഥ. ഇന്ന് പകൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് ഉറക്കമില്ലാതെ പോയ ഓരോ ജീവിതത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങണം. ഉറക്കം മരുന്ന് കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ ഓടിയ സ്ക്രീനിലേക്ക് വന്നിട്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ക്രീനിൽ ആത്മാവിൻ്റെ ഐക്യതയോട് ഇപ്പോൾ തന്നെ ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ തണുപ്പ് താങ്കളുടെ തല മുതൽ അനുഭവിപ്പാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉറക്കമില്ലാതെ ടെൻഷനായി വിഷമിക്കുന്ന, മരുന്ന് കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ കഴിയാതെ, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ കഴിയാത്ത ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ ശരീരത്തെ ഞങ്ങൾ റീഓർഡർ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവേ, കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഉറങ്ങുന്നത് പോലെ ഈ പ്രിയപ്പെട്ടവർ ഏതു പ്രായത്തിലുള്ളവരാണെങ്കിലും, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഇന്ന് പകൽ അവർ ഉറങ്ങേണ്ട സമയത്ത് ഈ നിമിഷം മുതൽ ഉറങ്ങുന്നവരായി തീരട്ടെ. അവിടുന്ന് അത് നൽകിയത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ പിതാവേ, ദൈവത്തിന് സ്തോത്രം. ഈ യേശു എത്ര നല്ലവന്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നിപ്പോൾ വന്ന ഇത്രയും വിവരങ്ങൾ, പേരുകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം നമ്മുടെ മുമ്പാകെ ഇല്ല എങ്കിലും നമുക്ക് ഒന്നിച്ച് എന്നോട് ചേർന്ന കരങ്ങൾ ഇതിൻ്റെ നേരെ നിവൃത്തിയാട്ട്. താങ്കളുടെ സ്ക്രീനിൽ ഇത് കാണാമല്ലോ. വിശ്വാസത്തോടെ ഒരുപക്ഷെ ഇതിനകത്ത് ഒരു വ്യക്തി താങ്കളായിരിക്കും. ചേർന്ന കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ വിവരങ്ങൾ, ഈ ജീവിതങ്ങൾ ഇതിൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ ഈ ജീവിതങ്ങൾക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സ്വാതന്ത്ര്യവും വിടുതലും സൗഖ്യവും ഇപ്പോൾ അവരുടെ മേൽ ഉണ്ടാകട്ടെ. മാനസിക ക്ലേശങ്ങൾ മാറട്ടെ. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അവിടെ നിറങ്ങി പ്രവർത്തിക്ക. യേശുവേ, നിന്റെ കരം നീട്ടും. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ഈ പാട്ടുപോലെ കർത്താവെ, അർഹിക്കാത്ത നന്മകൾ കൊണ്ട് അവരുടെ യോഗ്യതയ്ക്കപ്പുറത്ത് യേശുവേ അവിടുന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും, നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ പിതാവെ, സൗദിയിൽ നിന്ന് ഇന്നലെ ഒരു പ്രിയപ്പെട്ട യുവാവ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, തന്നെ ഒരു കാരണവശാലും
ചെയ്യാൻ പറ്റാത്ത നിലയിൽ തന്റെ മേൽ ജോലി ഭാരം വർദ്ധിച്ചു. കൂട്ടുപ്രവർത്തകർ തന്നെ വളരെയധികമായി ഉപദ്രവിക്കുന്ന ബോസ് അത് കണ്ടിട്ട് ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഇതുപോലെ ക്ലേശിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കോളേജിൽ അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ യേശു നൽകി. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചതിന് ഫലമായി യേശു അത്ഭുതം നിങ്ങളുടെ ദൈവമെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു, ലോൺ പാസ്സായി. എന്തെല്ലാം വിവരങ്ങൾ, നൂറുകണക്കിന് വിടുതലുകൾ. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്, ഞങ്ങളോട് ദൈവത്തിന് ആത്മാവ് തന്ന വാഗ്ദത്തമാണ്. കൊയ്യുന്നവനേക്കാൾ കൂടുതലായി നടുന്നവൻ വരുമെന്ന് തീർച്ചയായിട്ടും വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ ധാരാളമായി ധാരാളമായി നൽകുന്ന എന്റെ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി. ഈ പകൽ നമ്മുടെ ജോലികൾ, നമ്മുടെ പഠന മണ്ഡലങ്ങൾ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളും, ബിസിനസ്, ജോലി, എല്ലായിടവും ദൈവത്തിന്റെ കൃപയുണ്ടാകേണ്ടതിന് ചേർന്ന് പ്രാർത്ഥിക്കാം. 2 ലക്ഷം രൂപ ടെക്നോ പാർക്കിൽ കൊടുക്കേണ്ടിയിരുന്ന വ്യക്തിയാ കെട്ടിവെക്കണമായിരുന്നു. ഒരു കേസ് ആ വ്യക്തിക്ക് യുവാവിന് വേണ്ടി മേലുണ്ടായിരുന്നപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച് കർത്താവ് അതിനെ എടുത്തു മാറ്റി. ഇന്ന് പകൽ സകല മുഖങ്ങളെയും എടുത്തു മാറ്റുന്ന യേശു, ഈ യേശുവിൽ തന്നെ ആശ്രയിക്കുക. ഈ യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. രണ്ട് കരം ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, അവിടുന്ന് ഈ നിമിഷം മുതൽ എൻ്റെ കർത്താവായി എന്നിലേക്ക് ഇറങ്ങി വരണമേ. ഞാൻ അങ്ങയുടെ മകനായി മകളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൻ്റെ നന്മകൾ എൻ്റെ മേൽ ഇപ്പോൾ തന്നെ പകർന്ന് അവിടുന്ന് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് പകൽ പ്രയിക്കുന്ന കുടുംബാംഗങ്ങൾ അവർ കരം തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. Wherever your people touch, Lord, let those places and their lives be blessed in the mighty name of Jesus. May the doors of heaven be opened over their lives in Jesus' name. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ അവർക്കായി തുറക്കപ്പെടട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ താങ്കൾ ഞങ്ങളോടുകൂടൊപ്പം ഈ ശുശ്രൂഷകൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ ഇല്ലായ്മയിലും സന്മനസ്സോടെ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് യേശുവിൻ്റെ സ്നേഹത്തോടെ എത്തിച്ചേരുവാൻ ഞങ്ങൾക്കിടയാകുന്നു. തുടർന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകം നന്ദി പറയുന്നു. ധാരാളം ഉറക്കളപ്പുകളുണ്ട് എങ്കിലും യേശുവിൻ്റെ കൃപ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശുശ്രൂഷയിലുണ്ട്, അവർക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥിക്കണം. എല്ലാവരെയും സമൃദ്ധമായ നിലയിൽ യേശു അനുഗ്രഹിക്കട്ടെ, കൂടെ ഇരിക്കട്ടെ. നാളെ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് കാണാം. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. ഇൻ ജീസസ് we have a bright future.